അങ്ങനെ അനന്തപുരിയുടെ നവരാത്രി ആഘോഷങ്ങൾക്ക് നിറപ്പകട്ടേറുകയാണ് ഈ. അതുകൊണ്ട് തന്നെ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അത് പുറപ്പെട്ടത് മുതൽ നമ്മൾ തത്സമയം ജനം ടി വിയിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് അനന്തപുരിയിൽ ഈ ഘോഷയാത്ര എത്തിച്ചേരും. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇത് വൈകുന്നേരത്തോടെ നഗരത്തിൽ പ്രവേശിക്കും. തുടർന്ന് വെള്ളിക്കുതിരയിലെ വിഗ്രഹ ഘോഷയാത്ര കരമനയിൽ ആരംഭിക്കും. എന്തായാലും നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ കിടക്കാം. നമുക്കൊന്ന് ഈ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം പോകാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അനു രാവിലെ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ ഉണ്ടായിരിക്കും ഓരോ സ്ഥലത്തു നിന്നും പുറപ്പെടുന്നതിന് മുൻപ്. അപ്പോൾ യെസ്, ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഖിൽ പാലോട്ട് മേഡം, അവിടെ നിന്ന് ഇങ്ങനെ ആ യാത്രയോടൊപ്പമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ യാത്രയുടെ വിവരങ്ങളൊക്കെ നൽകിയിരുന്ന അഖിലാണ്. അഖിൽ നമസ്തേ. എന്നാലും ഈ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, എപ്പോൾ പുറപ്പെടും അവിടെ നിന്ന്? അനു, ഗുഡ് മോർണിംഗ്. നവരാത്രി മഹോത്സവത്തിന് ഇന്ന് മൂന്നാം ദിവസം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്ന സ്ഥലത്ത് വലിയ ഭക്തജന തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നെയ്യാറ്റിങ്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരവേൽപ്പാണ് നെയ്യാറ്റിങ്കര ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നൽകുന്നത്. 300 അങ്കയും അതുപോലെ തന്നെ സരസ്വതീ ദേവിയെയും ശ്രീമുരുകനെയും ഒക്കെ തന്നെ വലിയ ഭക്തിയോടുകൂടിയാണ് നെയ്യാറ്റിൻകരയിലേക്ക് ഇവിടുത്തെ ജനാവലി സ്വീകരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ അർച്ചനയും പുഷ്പാഞ്ജലിയും ഒക്കെ ആയിട്ട് ഭഗവതിയെയും ദേവിയെയും അതുപോലെ തന്നെ ശ്രീമുരുകനെയും ഒക്കെ തന്നെ പൂജിക്കുന്നതുമെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നാണ് നവരാത്രി ഈ നവരാത്രി വ്രതത്തിന് തുടക്കം കുറിക്കുന്നത് ദിവസം ഇന്നാണ്. ഇന്ന് ശൈലേശ്വരി മൂർത്തി ഭാവത്തിലാണ് ഈ ദേവിയെ ദുർഗാ ഭഗവതിയെ ഇന്ന് വ്രതം നോറ്റു തുടങ്ങുന്നത്. അത് കാളവാഹനത്തിലുള്ള ഒരു കയ്യിൽ തൃശൂലവും മറുകയിൽ താമരയും വച്ച് കാളയിലിരിക്കുന്ന ദുർഗാഭഗവതി ഭാവത്തിലുള്ള ദേവിയാണ് ഇന്ന് ശൈലേശ്വരി. ഹിമവൽ പുത്രിയായിട്ടുള്ള ശൈലേശ്വരി രൂപത്തിൽ ഈ നവരാത്രി വിഗ്രഹങ്ങൾക്ക് ആരാധിച്ചു തുടങ്ങുന്നത്. ഇനി പല രൂപത്തിൽ 7 പല രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിച്ച് അക്ഷരത്തിൻ്റെ ദേവതയായ സരസ്വതീ ദേവിയിൽ വിജയദശമി ദിനത്തിൽ എത്തുന്നതുവരെ ഇനി നവരാത്രിയുടെ ആ ദിനരാത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരം അനുഷ്ഠാനം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ വിഗ്രഹം എന്ന് പറയുന്നത് അത് സരസ്വതീ ദേവിയിലാണ്. നേരത്തെ നമ്മൾ ആദ്യം കണ്ട വിഗ്രഹം അത് 300 മങ്കയാണ്. അത് ശുശീന്ദ്രത്തെ ദേവീക്ഷേത്രത്തിൽ നിന്നും പല്ലക്കിൽ എഴുന്നള്ളിച്ചു വന്ന ആ വിഗ്രഹമായിരുന്നു 300 അങ്കയുടേത്. ഇപ്പോൾ നമ്മൾ കാണുന്ന വിഗ്രഹം അത് സരസ്വതീ ദേവിയുടെ വിഗ്രഹമാണ്. ആനപ്പുറത്താണ് സരസ്വതീ ദേവി തിരുവനന്തപുരത്തേക്ക് അനന്തപുരയിലേക്ക് എഴുന്നള്ളി വരുന്നത്. കുമാരകോവിലിലെ മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഇതിന് കാർമ്മികത്വങ്ങൾ വഹിക്കുന്നുണ്ട്. അല്പസമയത്തിനകം, അതായത് 8:30 ഇന്നത്തെ ഈ ഘോഷയാത്രയ്ക്ക്, മൂന്നാം ദിവസത്തെ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. തമിഴ്നാട് കേരള പോലീസുകളുടെ സേനകളുടെ ഗാർഡഫോണിന് ശേഷമായിരിക്കും യാത്ര ആരംഭിക്കുക. യാത്ര നെയ്യാറ്റിൻകരയിൽ നിന്നും ആരംഭിച്ച് ഒരു പ്രധാന രണ്ടാമത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ബാലരാമപുരത്തെ ശാലിയത്തെരുവിലെ അകത്തേക്ക് എത്തുക എന്നതാണ്. അവിടെ വർഷങ്ങളായി ഒരു തെരുവിനകത്തെ ഒരു കുടുംബം നവഗ്രഹ വിഗ്രഹത്തെ ഇറക്കി അവരുടെ വീട്ടിലിറക്കി പൂജ നടത്തിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. നഗരസഭാ പരിധിയായ അവിടെ നിന്നുള്ള പൂജയുടെ ദൃശ്യങ്ങൾ ഒരു പക്ഷേ ഭക്തി നിർഭരമായ സമയമാണത്. ഭക്തിയോടുകൂടി തന്നെ ശ്രവിക്കാമെന്ന് തോന്നുന്നു. അവിടെ അല്ലെങ്കിൽ ദർശനം വരുമ്പോൾ എത്രത്തോളം ഭക്തരാണ് വന്ന് പൂജ നടത്തി പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നിപ്പോൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം കൂടിയാണ്, ഉച്ച കഴിഞ്ഞ് നഗരത്തിലേക്ക് പ്രവേശിക്കും. 3 നമ്മൾ ഈ യാത്രയെ അല്ലെ അനുഗമിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിൽ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും കൃത്യമായി അറിയാം എവിടെയൊക്കെ ഏതൊക്കെ പോയിന്റുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മുടെ ലൈവിൻ്റെ താഴെ പ്രേക്ഷകർ വരുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. ശരി, ഇപ്പോൾ ആ ഒരു യാത്രയുടെ വിവരങ്ങൾ തുടക്കം മുതൽ എവിടം വരെ എത്തും എന്നതെല്ലാം ഹൃദയസ്ഥമാണെന്ന് തോന്നുന്നു. അതെ, പാഠമാണ്. ശരി.